just want to say a few words. Honorable members, to frame constitution which were acceptable to the people at large. अपने इतिहास के इस अहम मौके पर നമസ്കാരം. വി ദ പീപ്പിളിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ത്യൻ പൗരത്വം എങ്ങനെ നേടുന്നു എന്നതിനെക്കുറിച്ചാണ്, ഭരണഘടനയെ അത് എങ്ങനെ വിവരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ സംസാരിച്ചത്. നമ്മൾ കണ്ടിരുന്നു രണ്ടാം ഭാഗം, ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ അടങ്ങുന്ന ഭാഗം 2 ഭരണഘടന പറഞ്ഞത് എങ്ങനെയാണ് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത് എന്നാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നം, ഭരണഘടന നിലവിൽ വരുമ്പോഴുണ്ടായിരുന്ന മനുഷ്യരെക്കുറിച്ച് അവരുടെ പൗരത്വത്തെക്കുറിച്ച് മാത്രമാണ് ഭരണഘടന പറഞ്ഞു വെച്ചത്. പക്ഷേ 5 മുതൽ 11 വരെ ഇന്ത്യൻ പൗരത്വം എങ്ങനെ ലഭിക്കുമെന്നോ നഷ്ടപ്പെടുമെന്നോ പറയുന്നതായിട്ടൊന്നും നമ്മൾ കണ്ടില്ല. പകരം ഇന്ത്യൻ പൗരത്വ നിയമത്തിലാണ് ഇത് പറയുന്നത് എന്നതാണ് സത്യം. ഇത് മനസ്സിലാക്കണമെങ്കിൽ ആർട്ടിക്കിൾ 11 നോക്കിയാൽ മതി. കാരണം ഇന്ത്യൻ പൗരത്വം എങ്ങനെ ലഭിക്കണം, എങ്ങനെ നഷ്ടപ്പെടും എന്നുള്ളത് ഇന്ത്യൻ പാർലമെൻ്റ് ആയിരിക്കും നിയമങ്ങൾ പാസാക്കുന്നത് എന്ന് ആർട്ടിക്കിൾ 11 പറഞ്ഞു വെച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1985 ഇന്ത്യൻ പൗരത്വ നിയമം നിലവിൽ വരുന്നു. അതിൻ്റെ സെക്ഷൻ 3 മുതൽ 10 വരെയാണ് പൗരത്വം ലഭിക്കുന്നത് എങ്ങനെയെന്നും എങ്ങനെ അത് നഷ്ടപ്പെടും എന്നതിനെക്കുറിച്ചും പറയുന്നത്. ഇതിൽ 5 വിധത്തിൽ പൗരത്വം നേടാമെന്നാണ് പറയുന്നത്. ഒന്നാമതായി പറയുന്നത്, ഇന്ത്യക്കാരായ മാതാപിതാക്കളുടെ മക്കളായി ജനിക്കുമ്പോൾ ലഭിക്കുന്ന പൗരത്വം. നമ്മുടെ അച്ഛനും അമ്മയും ഇന്ത്യക്കാരാണ്, അവർക്ക് കുഞ്ഞായി ഇന്ത്യയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന പൗരത്വം, നമുക്കൊക്കെ ലഭിച്ച പൗരത്വം, ദാറ്റ് ഇസ് സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത്. അതാണ് അതിൻ്റെ സെക്ഷൻ 3 കുറിച്ച് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് വലിയ തർക്കമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, കാരണം എനിക്കും നിങ്ങൾക്കും ഒക്കെ പൗരത്വം ലഭിച്ചിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. രണ്ടാമതായി പറയുന്നതാണ് സിറ്റിസൺഷിപ്പ് ബൈ ഡിസൻ്റ്. സെക്ഷൻ 4 പറയുന്നത്, അതായത് വംശപാരമ്പര്യത്തിലൂടെ ആർജിക്കുന്ന പൗരത്വം. ഇപ്പോൾ വേറൊരു രാജ്യത്താണ് കുട്ടി ജനിക്കുന്നത്, പക്ഷേ അച്ഛനമ്മമാർ ഇന്ത്യക്കാരായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം തന്നെ നിലനിർത്തുന്നതിന്, അല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വം തന്നെ ലഭിക്കുന്നതിനുള്ള ഒരു പ്രൊവിഷനാണ് ഇത്. ഇനി സെക്ഷൻ 5 ഇവിടെ പറയുന്നത് കുറച്ചുകൂടി നമുക്ക് പലപ്പോഴും നമുക്ക് വലിയ പരിചിതമല്ലാത്തൊരു രീതിയെക്കുറിച്ചാണ്, സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ. എന്ത്, ഇന്ത്യൻ പൗരത്വത്തിന് വേണ്ടി അപേക്ഷ നൽകി പൗരത്വം നേടാമെന്നോ? അത് കൊള്ളാമല്ലോ. വിദേശ രാജ്യത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജർക്ക് ബൈ ആപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ട് സിറ്റിസൺഷിപ്പിന് വേണ്ടി വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെ ഇന്ത്യൻ പൗരൻ വിദേശത്ത് നിന്നൊരു വിദേശി വിവാഹം കഴിക്കുന്ന സാഹചര്യത്തിൽ ആ സ്പൗസിന് ഇന്ത്യൻ പൗരത്വം വേണമെന്നാകണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത് നേടാം. അതുപോലെ തന്നെ കോമൺവെൽത്ത്, ഐറിഷ് രാജ്യങ്ങളിലെ താമസിക്കുന്ന പൗരന്മാർക്കും ഇതുപോലെ അപേക്ഷ നൽകിക്കൊണ്ട് പൗരത്വം ലഭിക്കും. പക്ഷേ ചില നിബന്ധനകളിവിടെ ബാധകമാണ്. ഇവർ 5 വർഷമെങ്കിലും ഇന്ത്യയിൽ തുടർച്ചയായി താമസിച്ചിരിക്കണമെന്നുള്ളതാണ് ഒന്നാമതായി പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവർക്ക് ലഭിക്കുന്ന സിറ്റിസൺഷിപ്പ് ഉപാധികളോടെയുള്ള സിറ്റിസൺഷിപ്പ് ആയിരിക്കുമെന്നും ഇവിടെ തന്നെ പറയുന്നുണ്ട്. സെക്ഷൻ 6 പറയുന്നത് സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷൻ എന്നുള്ളതാണ്. അതായത് ചിരകാല താമസത്തിലൂടെ ലഭ്യമാകുന്ന പൗരത്വം. കുറേ വർഷം ഇവിടെ താമസിച്ചിരുന്നവരാണ്, വേറെ ഏതെങ്കിലും രാജ്യക്കാരാണെങ്കിൽ പോലും ഇവിടെ താമസിച്ചിരുന്നവരാണെങ്കിൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന പൗരത്വമാണിത്. പക്ഷേ ഇതിൽ കൃത്യമായ നിബന്ധനകളുണ്ട്. ഒന്ന്, അവരൊരു 12 വർഷമെങ്കിലും കുറഞ്ഞത് ഇവിടെ ഒരു സ്ഥിരതാമസക്കാരായിരിക്കണം. 2, നമ്മൾ 8-ാം ഷെഡ്യൂൾ, നമ്മൾ പറഞ്ഞിരുന്നു ഭരണഘടനയിൽ വിവിധ ഷെഡ്യൂളുകളുണ്ട് എന്ന്. അതിലെ 8-ാം ഷെഡ്യൂളിൽ നമ്മളെ ഔദ്യോഗിക ഭാഷകളെക്കുറിച്ചാണ്, രാജ്യത്ത് നിലനിൽക്കുന്ന അംഗീകരിച്ചിരിക്കുന്ന ഭാഷകളെക്കുറിച്ചാണ് പറയുന്നത്. അതിലേതെങ്കിലും ഒരു ഭാഷ അറിഞ്ഞിരിക്കണം. ഒരു 12 വർഷമൊക്കെ താമസിക്കുന്ന സ്ഥിതിക്ക് നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിലേക്കൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലിന് അന്വേഷിച്ച് വരുന്നവരൊക്കെ ആഴ്ചകളും മാസങ്ങളും കൊണ്ടാണ് വളരെ പെട്ടെന്ന് അവർ മലയാളം സംസാരിക്കുന്നതും നമ്മുടെ കടകളിലും മറ്റു ഭാഗങ്ങളിലുമൊക്കെ ജോലി ചെയ്യുന്നതും. നന്നായി ഒരു മലയാളം പറയുന്നുണ്ട്. അപ്പോൾ ഒരു 12 വർഷം താമസിക്കുന്ന ആൾക്ക് എങ്ങനെയാണെങ്കിലും ആ ഭാഷ വളരെ കുറച്ചെങ്കിലും കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ 2-ാമത്തെ നിബന്ധന പറയുന്നത്
എട്ടാം ഷെഡ്യൂളിലെ ഏതെങ്കിലും ഒരു ഭാഷ അറിഞ്ഞിരിക്കണം. മൂന്ന്, വെറുതെ അങ്ങ് കൊടുക്കില്ല ഈ പൗരത്വം. മൊത്തത്തിലൊരു സ്വഭാവത്തെക്കുറിച്ചൊക്കെ പൗരത്വം നൽകുന്നതിന് മുമ്പ് അന്വേഷിക്കും, പരിശോധിക്കും. അതുപോലെ തന്നെ നിലവിലുള്ള പൗരത്വം ഇവർ ഉപേക്ഷിച്ചിരിക്കണം. ഒരുമിച്ച് രണ്ട് പൗരത്വം നടപ്പില്ല. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞിരുന്നു, ഡ്യുവൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നൊരു ഏർപ്പാട് നമുക്കില്ല. അപ്പോൾ ഈ ഇവർക്കും ലഭിക്കുന്നത് ഉപാധികളോടെയുള്ള ഇന്ത്യൻ പൗരത്വമായിരിക്കും. അപ്പോൾ ഈ ഉപാധി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവേണ്ട എന്തോ ഒരു കുഴപ്പമുണ്ട്. അത് നമ്മൾ പിന്നീട് പരിശോധിക്കും, എങ്ങനെ എന്താണ് ആ ഉപാധി എന്നുള്ളത്. അടുത്തത് പറയുന്നത് അവസാന ഭാഗം, ഇനി ഒരു തരത്തിൽ കൂടി മാത്രമാണ് നമുക്ക് ഇന്ത്യൻ പൗരത്വം നേടാനാകുന്നത്. അത് സെക്ഷൻ 7 ഈ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് സിറ്റിസൺഷിപ്പ് ബൈ അനക്സേഷൻ എന്നുള്ളതാണ്. നോക്കൂ, ഇന്ത്യൻ യൂണിയനിലേക്ക് പല ഘട്ടങ്ങളിലായി പല പ്രദേശങ്ങളെയും കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ കൂട്ടിച്ചേർക്കുമ്പോൾ ആ പ്രദേശത്ത് ജീവിച്ചിരുന്നവർക്ക് ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കുമ്പോൾ ഇന്ത്യയുടെ ഭാഗമാകാൻ കൊടുക്കുന്നൊരവസരം, അപ്പോൾ ഇന്ത്യൻ പൗരത്വം അവർക്ക് ലഭ്യമാകുന്നതാണ്. ഇതാണ് ഈ അനക്സേഷൻ കൊണ്ട് ലഭ്യമാകുന്ന പൗരത്വം. നോക്കൂ, 54 ഫ്രഞ്ചുകാർ ഇവിടുന്ന് പോയപ്പോൾ കുറേ പ്രദേശം നമ്മുടെ രാജ്യത്തേക്ക് ചേർത്തിട്ടില്ലേ. അതുപോലെ തന്നെ പിന്നീട് 61 പോർച്ചുഗീസുകാർ പോയപ്പോൾ ഗോവയെ പോലുള്ള സ്റ്റേറ്റൊക്കെ ഇങ്ങോട്ട് വന്നില്ലേ. അപ്പോൾ ഗോവയിൽ താമസിച്ചിരുന്ന ആളുകൾക്ക് ഇന്ത്യൻ പൗരത്വം നമ്മൾ നൽകിയില്ലേ. ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്ന പ്രദേശത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് ഇന്ത്യൻ യൂണിയനിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടേതായ പൗരത്വം നൽകുന്ന ഒരു സംവിധാനം കൂടിയാണ് ഇന്ത്യൻ പൗരത്വ നിയമത്തിൽ 1955 രൂപീകരിച്ച ഈ നിയമത്തിൽ പറഞ്ഞു വെക്കുന്നത്. സോ ഇത്രയും രീതിയിൽ മാത്രമേ നമുക്ക് ഇന്ത്യൻ പൗരത്വം നേടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിൽ വളരെ കോമണായി നമുക്കറിയുന്നത്, നമുക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുള്ള ബൈ ബർത്തിലൂടെ ലഭിക്കുന്ന പൗരത്വത്തെക്കുറിച്ചാണ് നമ്മൾ അറിയുന്നത് അല്ലേ. ഇനി പൗരത്വം കിട്ടിയതുപോലെ തന്നെ, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചതുപോലെ തന്നെ നഷ്ടമാകാനും പറ്റും കേട്ടോ. ചില സമയത്ത് പൗരത്വം നഷ്ടപ്പെട്ടു പോകും. ഇത് ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് റെനൺസിയേഷൻ ആണ്. സെക്ഷൻ 8 ഇത് പറയുന്നത്, പരിത്യാഗം. ഒരാൾക്ക് അയാളുടെ സിറ്റിസൺഷിപ്പ് വേണ്ടെന്ന് വയ്ക്കാം. ഇപ്പോൾ എമ്മ ഫുസൈൻ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് ഖത്തർ പൗരത്വം നേടി. ഈ 2023 വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മാധ്യമങ്ങൾ ഏറെ ചർച്ച ചെയ്തത് കഴിഞ്ഞ വർഷങ്ങളെക്കാളൊക്കെ വളരെയധികമായി 2022 വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുന്നത്, സ്വമേധയാ ഉപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളുടെ പൗരത്വം നേടുന്നത്. അതിൻ്റെ വളരെ വിശദമായ കണക്കുകളൊക്കെ വന്നിരുന്നു. US കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ജർമ്മനിയിലേക്കുമൊക്കെ കുടിയേറി പാർക്കുന്നവരെ കുറിച്ച്, ഇന്ത്യയിൽ നിന്ന് പോകുന്നവർ, അവർ സ്വമേധയാ അവരുടെ സിറ്റിസൺഷിപ്പ് വേണ്ടാന്ന് വെക്കുകയാണ്. അപ്പം അതാണ് ഒന്നാമത്തെ രീതി, അത് സെക്ഷൻ 8 പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ടെർമിനേഷനാണ്. അപ്പോൾ അത് സെക്ഷൻ 9 പറയുന്നു, നിലവിലെ ഇന്ത്യൻ പൗരനായിരിക്കെ തന്നെ മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വം നേടിയാൽ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കപ്പെടും, റദ്ദ് ചെയ്യലാണത്. അപ്പോൾ അങ്ങനെ റദ്ദാക്കപ്പെടുന്ന ഒരു രീതിയാണ് രണ്ടാമത്. മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഡിപ്രിവിയേഷനാണ്. അത് സെക്ഷൻ 10 പറയുന്നത്, പൗരത്വം അപഹരിക്കുക, നമ്മളെ പൗരത്വം അങ്ങ് എടുക്കുകയാണ്. അത് സംഭവിക്കണമെങ്കിൽ അത് രണ്ട് തരത്തിൽ ലൂടെ ലഭിച്ച, അല്ലെങ്കിൽ രണ്ട് രീതിയിലൂടെ ലഭിച്ച പൗരത്വത്തെ മാത്രമേ നമുക്കിങ്ങനെ ഇങ്ങ് തിരിച്ചെടുക്കാൻ കഴിയുള്ളൂ. അത് ഒന്ന് രജിസ്ട്രേഷൻ, ബൈ രജിസ്ട്രേഷനിലൂടെയോ ബൈ നാച്ചുറലൈസേഷനിലൂടെയോ. രജിസ്ട്രേഷൻ മീൻസ് നമുക്കറിയാം, ആപ്ലിക്കേഷൻ കൊടുത്ത് ഇന്ത്യൻ പൗരത്വം നേടാൻ വേണ്ടി തയ്യാറായവരുടെയോ, അതും അല്ല എങ്കിൽ ഇവിടെ വളരെ കാലം ചിരകാലമായി ജീവിച്ച് പൗരത്വം നേടാൻ ശ്രമിച്ചവരുടെയോ പൗരത്വം വേണമെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കാം. നമ്മൾ ഈ രണ്ട് ഘട്ടത്തിലും തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഈ രജിസ്ട്രേഷനിലൂടെയും നാച്ചുറലൈസേഷനിലൂടെയും ലഭിക്കുന്ന പൗരത്വം എന്നത് ചില നിയന്ത്രണ വിധേയമായതാണ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ടെന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതിതാണ്, ഇങ്ങനെ പൗരത്വം നേടാൻ ശ്രമിക്കുന്ന ആളുകൾ ചിലപ്പോൾ വ്യാജ ഡോക്യുമെൻ്റുകൾ നൽകിയായിരിക്കാം ഈ പൗരത്വം നേടിയത്. അങ്ങനെ ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ എപ്പോൾ വേണമെങ്കിലും അവരുടെ പൗരത്വം റദ്ദാക്കപ്പെട്ടേക്കാം. അതാണ് ഈ ഭാഗത്ത് പറയുന്നത്. രജിസ്ട്രേഷനിലൂടെയും നാച്ചുറലൈസേഷനിലൂടെയും ലഭ്യമാകുന്ന പൗരത്വം നിയന്ത്രണങ്ങളോടുകൂടിയുള്ളതാണ് എന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് ഇതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ
അങ്ങനെ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റൊരു കാര്യം, ഇവർക്ക് പൗരത്വം ലഭിച്ചു എന്നിരിക്കട്ടെ, ബൈ ആപ്ലിക്കേഷനിലൂടെയോ നാച്ചുറലൈസേഷനിലൂടെയോ പൗരത്വം ലഭിച്ചുവെങ്കിലും ഇവർ ഈ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഫ്രോഡ് ആക്ടിവിറ്റിയിലോ അല്ലെങ്കിൽ രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാനോ ഒക്കെ തുനിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും ഇവരുടെ പൗരത്വം തിരിച്ചെടുക്കാം, അപ്പോഴും അവർക്ക് പൗരത്വം നഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെ മൂന്ന് രീതിയിൽ മാത്രമാണ് ഒരു ഇന്ത്യൻ പൗരന് അല്ലെങ്കിൽ പൗരത്വം ലഭിച്ച ഒരു ഇന്ത്യക്കാരന് അവൻ്റെ പൗരത്വം ഇല്ലാതാകുന്നത്. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലും അല്ലെങ്കിൽ കഴിഞ്ഞൊരു എപ്പിസോഡിലും അല്ലെങ്കിൽ ഇതിൻ്റെ തുടക്കത്തിലും നമ്മൾ പറഞ്ഞിരുന്നു, ഇന്ത്യൻ ഭരണഘടന തന്നെ പറയുന്നുണ്ട് പൗരത്വത്തിൻ്റെ ആർട്ടിക്കിളുകളുടെ അവസാനം പറഞ്ഞു വെക്കുന്നത്, ഇന്ത്യൻ പൗരത്വം എങ്ങനെ ലഭിക്കണം എന്നുള്ളത് ഇന്ത്യൻ പാർലമെൻറ്റിന് നിയമം പാസ്സാക്കാമെന്ന് ആണല്ലോ. അപ്പോൾ ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമം 55 ഉണ്ടാക്കിയത് ഇന്ത്യൻ പാർലമെൻറ്റാണ്, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് ഉണ്ടാക്കി. പക്ഷേ പൗരത്വം റദ്ദ് ചെയ്യാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനാണ്, സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. അതാണ് അവിടുത്തെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. നിയമം നിർമ്മിക്കുന്നത് പാർലമെൻ്റ് ആണെങ്കിലും ഇതെപ്പോൾ വേണമെങ്കിലും പൗരത്വം റദ്ദ് ചെയ്യണമെങ്കിൽ അത് ഗവൺമെൻറ്റിന് സാധിക്കും. ഇനി അങ്ങനെ റദ്ദ് ചെയ്യണമെങ്കിൽ തന്നെ, പൗരത്വം റദ്ദാക്കണമെങ്കിൽ തന്നെ രണ്ട് തരത്തിൽ ലഭിച്ച പൗരത്വത്തിന് മാത്രമേ നമുക്ക് റദ്ദാക്കാൻ പറ്റുള്ളൂ, അത് ബൈ രജിസ്ട്രേഷനും ബൈ നാച്ചുറലൈസേഷനും കിട്ടിയ പൗരത്വങ്ങളാണ്. എന്നാൽ ഇനി ഇങ്ങനെ റദ്ദ് ചെയ്യാമെന്ന അധികാരമുണ്ടെങ്കിലും ചില സമയത്ത് ഇത് സാധ്യമല്ല ഗവൺമെൻറ്റിന്. അത് ഒരു യുദ്ധത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, രാജ്യം ഒരു യുദ്ധത്തെ നേരിടുകയാണെങ്കിൽ ആ യുദ്ധ സാഹചര്യങ്ങളിലൊന്നും തന്നെ നമുക്ക് പൗരത്വം റദ്ദാക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ പൊതുവിൽ ഇങ്ങനെയാണ് ഇന്ത്യയിൽ ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് പൗരത്വം ലഭിക്കുന്നതും പൗരത്വം നഷ്ടമാകുന്നതും. ഇനി നമ്മൾ ഈ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ മൂന്ന് തരത്തിലുള്ള മനുഷ്യർ, അതായത് ഇന്ത്യക്കാരാണെങ്കിലും ഇന്ത്യയിലില്ലാത്ത മൂന്ന് തരം മനുഷ്യരെ കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് NRI പീപ്പിളാണ്, അതെല്ലാവർക്കും അറിയാം, നോൺ റെസിഡൻറ്റ് ഇന്ത്യ അല്ലേ. ഇവിടെ നിന്ന് പഠനത്തിനോ തൊഴിലിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കോ വേണ്ടി മാത്രം മറ്റൊരു രാജ്യത്തേക്ക് താമസം മാറിയ മനുഷ്യർ. നമുക്കറിയാം അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ അവരുടെ NRI വോട്ടിന് വേണ്ടിയൊക്കെ ഇപ്പോഴും വലിയ ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. നിയമപരമായി തന്നെ അതിൻ്റെ മുന്നോട്ട് പോക്ക് നടക്കുന്നുണ്ട്. NRIs നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നാട്ടിലുള്ളപ്പോൾ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ അവർക്ക് വോട്ട് ചെയ്യുന്നതിനോ ഒന്നും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നോൺ റെസിഡൻറ്റ് ഇന്ത്യ, അതാണ് NRI. ഇനി ഉള്ള ഒരു വിഭാഗമാണ് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയുന്നത്. അവർ ഇന്ത്യയിൽ ജനിച്ചവരായിരിക്കാം, പക്ഷേ മറ്റൊരു രാജ്യത്തായിരിക്കാം അവർ. അപ്പോൾ ഇവർക്ക് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ട് വിസ വേണം. ഇവർ മറ്റൊരു രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് ഉള്ള ആളുകളായിരിക്കാം. അതുപോലെ തന്നെ ഇവർക്ക് 180 ദിവസത്തിൽ കൂടുതൽ ഇവിടെ താമസിക്കണമെങ്കിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് അവിടെ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള കുറേയധികം ക്രമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. മറ്റൊരു കൂട്ടരാണ് OCI. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, OCI കാർഡ് സ്വന്തമായിട്ടുള്ളവരെ കുറിച്ച്, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഇവർക്ക് ഈ ഒരു കാർഡൊക്കെ ലഭിക്കും. ഇത് ഓൺലൈൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. OCI കാർഡ് ഹോൾഡറായിട്ട് രജിസ്റ്റർ ചെയ്ത ഒരാൾ എപ്പോൾ വേണമെങ്കിലും വിത്തൗട്ട് വിസ ഇന്ത്യയിലേക്ക് വരാം. കാരണം അവർക്കൊരു ലൈഫ് ലോങ് വിസ ഇന്ത്യ പ്രൊവൈഡ് ചെയ്യും. ഇവർക്ക് ഒരു പോലീസ് സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ ഫോറിനേഴ്സ് അകത്തേക്ക് വരുമ്പോൾ വേണ്ടുന്ന ഒരു രജിസ്റ്ററിലും ഒരു നിയമപരമായ രജിസ്റ്ററിലും രജിസ്റ്റർ ചെയ്യൊന്നും വേണ്ട. അവർക്ക് വളരെ ഫ്രീ ആയി വന്നു പോകാം. ഈവൻ അവർക്കിവിടെ വന്ന് കുറച്ച് സ്ഥലം മേടിക്കണമെങ്കിൽ അതും ആവാം, ലാൻഡ് പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും. അവിടെ ഒരു എക്സെപ്ഷൻ, ഈ അഗ്രികൾച്ചർ ലാൻഡൊന്നും അവർക്ക് മേടിക്കാൻ പറ്റില്ല എന്നുള്ളത് മാത്രമാണ്, അവർക്കത് വാങ്ങാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ലാൻഡൊക്കെ സ്വന്തമായി വാങ്ങാം. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2015 ആയപ്പോൾ ഈ PIO OCI നമ്മൾ മെർജ് ചെയ്തിട്ടുണ്ട്, നമ്മളത് കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ OCI കാർഡ് ഹോൾഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇവിടെ വന്ന് സ്ഥലം വാങ്ങാനോ എന്ത് വേണമെങ്കിലും വ്യാപാരം നടത്താനോ ഒക്കെ സാധിക്കും. പക്ഷേ ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടുന്നില്ല, അവർക്കിവിടെ ലൈഫ് ലോങ് വിസ കൊണ്ട് ഇവിടെ വരാം, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അവിടെ ഒരു ഫാക്റ്റ് ഉണ്ട്, നോക്കിക്കാൻ അവർക്ക് ഇവിടെ വന്ന് സ്ഥലമൊക്കെ വാങ്ങാം. അപ്പോൾ ഈ സ്വന്തമായി സ്ഥലം ഇന്ത്യയിലുണ്ട് എന്നുള്ളത് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിനുള്ള ഒരു ക്രമമേ അല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അജണ്ടയിലേ ഇല്ല. അപ്പോൾ ഇവിടെ ഭൂമിയുള്ളവരെല്ലാം അല്ലെങ്കിൽ ഭൂമിയുണ്ട് അതുകൊണ്ട് എനിക്ക് ഇന്ത്യൻ പൗരത്വം തന്നുകൂടെ എന്നൊന്നും നമുക്ക് ചോദിക്കാൻ വേണ്ടി സാധിക്കില്ല. ഈ നിയമം വളരെ കൃത്യമായി പറയുന്ന കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ ഇന്ത്യൻ പൗരത്വം
ലഭിക്കുകയുള്ളൂ. ഇതാണ് ഇന്ത്യൻ പൗരത്വം ഒരിക്കലും ഡ്യുവൽ സിറ്റിസൺഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കാത്ത, ഏക പൗരത്വത്തെ അവലംബിക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യയിൽ പൂർണ്ണമായും പൗരത്വം ലഭിക്കുന്നതിനുള്ള ക്രമങ്ങൾ നിശ്ചയിക്കുന്നത് ഇന്ത്യൻ പാർലമെൻ്റ് ആയിരിക്കും. അതൊരു നിയമത്തിലൂടെയായിരിക്കും. അങ്ങനെ ഉണ്ടാക്കിയ നിയമമാണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് എന്ന് പറയുന്നത്. എന്നാൽ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇന്ത്യയിലും പാകിസ്ഥാനിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ ആയി ചിതറിക്കിടന്നവർക്ക് വേണ്ടി ആ കാലത്ത് അവരുടെ സിറ്റിസൺഷിപ്പിനെ മാത്രം ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം രണ്ടുള്ളത്. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ പാർലമെൻറ്റിനെ ഏൽപ്പിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്തായാലും പുതിയ ഒരു വിഷയവുമായി അടുത്ത അധ്യായത്തിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.